ഓർത്തോ ന്യൂറോ പ്രശ്നങ്ങൾ കൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടോ? യൂറോളജി, അലർജി, സ്കിൻ കെയർ ക്ലിനിക്, സ്പോർട്സ് ഇഞ്ചുറി, കുട്ടികളുടെ വിഭാഗം, സ്ത്രീരോഗ വിഭാഗം, കൂടാതെ മൈഗ്രെയിനിനും വെരിക്കോസ് വെയിനിനും മികച്ച ചികിത്സ. ഹീൽ ആൻഡ് യുനാനി ഹോസ്പിറ്റൽ ആൻഡ് വെൽനസ് ഹബ്, നിലമ്പൂർ റോഡ്, പൂക്കോട്ടുംപാട്. പണാധിപത്യത്തിന് മേൽ ജനാധിപത്യത്തിന്റെ വിജയമാണ് കരുളായിൽ കണ്ടതെന്ന് UDF നേതാക്കൾ. ഇത് പലർക്കുമുള്ള താക്കീതാണെന്നും ഇവർ പറഞ്ഞു. പണമെറിഞ്ഞ് ഭരണം പിടിക്കുന്ന നിലമ്പൂർ MLA മറുപടിയാണ് ഈ വിജയമെന്നും ഇനി ഇത്തരം തന്ത്രം MLA അവസാനിപ്പിക്കണമെന്നും മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് TE സുരേഷ് ബാബു പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പ് ഞാൻ അന്നേ പറഞ്ഞിരുന്നു, സത്യവും അസത്യവും തമ്മിലുള്ള തെരഞ്ഞെടുപ്പാണ്, ധർമ്മവും അധർമ്മവും തമ്മിലുള്ള തെരഞ്ഞെടുപ്പാണ്. യഥാർത്ഥ മാർക്സിസ്റ്റുകാരും പാവപ്പെട്ടവരും എല്ലാം ജനാധിപത്യ വിശ്വാസികളുടെ കൂടെ നിന്നു എന്ന് മാത്രമല്ല, സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെയുള്ള ഇന്ന് ഗോവിന്ദൻ മാഷ് നിലമ്പൂര് വരുമ്പോൾ വിജയം സമ്മാനിക്കാൻ MLA 15 ദിവസം തികച്ച് നിയമസഭയിലിരിക്കാത്ത MLA 15 ദിവസം ചക്കിട്ടാമലയിൽ ക്യാമ്പ് ചെയ്ത് പണമൊഴുക്കി എല്ലാ തരത്തിലുള്ള കുൽസിത ശ്രമങ്ങളും നടത്തിയിട്ടും ജനവിധി ജനങ്ങൾ കൂടെ നിന്ന് സാധാരണക്കാരുടെ കൂടെ നിന്ന് ഉള്ള UDFന്റെ വിജയം UDFിൽ എങ്ങുമില്ലാത്ത ഒറ്റ കെട്ടായി നിന്നുകൊണ്ട് കോൺഗ്രസും ലീഗും എല്ലാം പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണിത്. ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഈ വിജയത്തോടുകൂടി ഇനി മറ്റൊരു പഞ്ചായത്ത് നിലമ്പൂർ മണ്ഡലത്തിൽ മറ്റൊരു പഞ്ചായത്തിൽ അട്ടിമറിക്കാനുള്ള ശ്രമം MLA ഇതോടുകൂടി അവസാനിപ്പിക്കണം എന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയുന്നത്. എല്ലാ വോട്ടർമാർക്കും സഹായിച്ച എല്ലാവർക്കും, പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരുപാട് നല്ല സഖാക്കൾ ഞങ്ങളുടെ കൂടെ നിന്നിട്ടുണ്ട്, അവർക്കൊക്കെ പ്രത്യേകം നന്ദി അറിയിച്ചുകൊള്ളുന്നു. നിലമ്പൂരിലെത്തുന്ന CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷിന് കേരളയിലെ ജനത നൽകിയ നല്ല സമ്മാനമാണ് UDFന്റെ ഈ വിജയമെന്ന് മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് കക്കോടൻ നാസർ പരിഹാസ രൂപേണ പ്രതികരിച്ചു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം വളരെ ഏറ്റവും വളരെ സന്തോഷകരമായ നിമിഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. 12-ാം വാർഡില് ജനാധിപത്യം വിജയിച്ചു. പണാധിപത്യത്തിനുപരി നമ്മുടെ പ്രിയ MLA ഈ ജയിച്ച് 7 വർഷത്തിന് ശേഷം ഈ പഞ്ചായത്തിലൊക്കെ മണ്ഡലത്തിലൊക്കെ തിരിഞ്ഞു നോക്കാൻ സാധിക്കാത്ത MLA ഈ ഉപതെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് 15 ദിവസങ്ങളും ഈ വാർഡിലെ എല്ലാ വീടുകളിലും കയറിയിറങ്ങി എൻ്റെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞ് ജനങ്ങളോട് വോട്ട് ചോദിച്ചു. ഇന്ന് നിലമ്പൂരിൽ MP ഗോവിന്ദൻ മാസ്റ്ററുടെ ജാഥ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് ഞെളിഞ്ഞു നിന്നുകൊണ്ട് 12-ാം വാർഡ് ഞാൻ പിടിച്ചെടുത്തു, കേരളയിലെ ഭരണം ഞാൻ അട്ടിമറിച്ചു എന്ന് പറയാനുള്ള അദ്ദേഹത്തിന്റെ ചങ്കൂറ്റത്തെയാണ് 12-ാം വാർഡിലെ ജനങ്ങൾ തോൽപ്പിച്ചിട്ടുള്ളത്. മുഴുവൻ വോട്ടർമാരെയും പഞ്ചായത്ത് UDF കമ്മിറ്റിക്ക് അഭിനന്ദനം പറയും. ന്യൂസ് ബ്യൂറോ കേരളായി. ചാർജ് വർധനയില്ലാത്ത ഇന്റർനെറ്റ്, സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.